മറ്റൊരു വളരെ വേദനാജനകമായ വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ. കാഞ്ഞിരപ്പള്ളി സ്വദേശി മനോജ് കുമാറിനെയും ഭാര്യ മകൾ എന്നിവരെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുൺകുമാർ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. അരുൺകുമാർ, ചാലയിലെ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു, സാമ്പത്തിക ബാധ്യത മൂലമുള്ള ആത്മഹത്യ എന്നുള്ള സംശയമാണ് പ്രാഥമികമായി പോലീസ് മുന്നോട്ട് വെക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? സുരേഷ്, ബന്ധുക്കളും അത്തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. മനോജ് കുമാർ ഈ സ്വർണം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലിയായിരുന്നു. നേരത്തെ ചില ചാലിലെ കടകൾക്ക് വേണ്ടി ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ സ്വർണം എടുത്തതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഏറെ നാളായി ഈ നന്ദൻകോടിൽ വീട് വാടകയ്ക്കെടുത്താണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. മനോജ് കുമാറിന് 45 വയസ്സുണ്ട്. ഇന്നലെ മനോജ് കുമാറിനെ ദേഹാസ്വസ്ഥ്യങ്ങളെയൊക്കെ തുടർന്ന് സുഖമില്ല എന്ന് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരെത്തി, സുഹൃത്തുക്കളെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിയപ്പം മരിച്ചിരുന്നു. ഇപ്പോൾ സംശയിക്കുന്നത് മനോജ് കുമാർ വിഷം കഴിച്ചിരുന്നു എന്നാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് മരിച്ചു. ഈ വിവരം അറിയിക്കാനായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഭാര്യ രഞ്ജു, മകൾ 16 വയസ്സായ മകൾ അമൃതയും വീടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പൊ പ്രാഥമികമായി സംശയിക്കുന്നത്. എന്തായാലും ഇപ്പൊ പ്രാഥമികമായി ബന്ധുക്കളിൽ നിന്നും മറ്റും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് നേടുന്ന വിവരം സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. ചിലരിനൊക്കെ സ്വർണം എടുത്ത് ജോലിയൊക്കെ ചെയ്തതിന് സ്വർണം തിരിച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ, കൂടുതൽ തെളിവെടുപ്പിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് മ്യൂസിയം പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റും മറ്റ് നടപടികളും പുരോഗമിക്കുകയാണ്. ശരി, അരുൺകുമാറാണ്.